ഈ അൾഷിമസ് രോഗം ബാധിച്ച രോഗികൾക്ക് എപ്പോഴും ഒരു കൂട്ട് ആവശ്യമാണ് ഞാൻ പറയും നാമം ഇതുപോലെ സ്പിരിച്വൽ അൾഷിമേസ് എന്ന രോഗത്തിന് അടിമാള പലപ്പോഴും ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിലും മോദങ്ങളിലുമൊക്കെ നാമം ജീവിച്ചുകൊണ്ട് ഞാൻ ആരാണെന്നോ ഞാൻ എവിടെയാണെന്നോ ഒക്കെ മറന്നു പോകുന്ന ചില ജീവിതങ്ങൾക്ക് ഉടമകളായി തീരാറുണ്ട് നാമൊക്കെ ആദി മാതാപിതാക്കന്മാർക്ക് ഇങ്ങനെയൊരു മറവി ഉണ്ടാകുന്നുണ്ട് അവർ മറന്നു പോകുന്നു ദൈവം തൻ്റെ തൃക്കരങ്ങളാൽ ഞങ്ങളെ മെനഞ്ഞതാണ് വെയിലാറുമ്പോൾ യഹോവയാം ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുവാൻ വേണ്ടി കാതോർത്തിരുന്ന ആദി മാതാപിതാക്കന്മാർ എന്നാൽ ഒരു ദിവസം യഹോബിയുടെ കാലൊച്ചകട്ട് ഓടിയൊളിച്ചു യഹോവ വിളിക്കുന്നുണ്ട് ദൈവം വിളിക്കുന്നുണ്ട് നിറഞ്ഞ സ്നേഹത്തോടെ ആദമേ ആദമേ നീ എവിടെ ധ്യാനം നോമ്പ് ഉപവാസം ഭൂതാശ കർമ്മങ്ങളിലൂടെ മ്മെ സമർപ്പിച്ചുകൊണ്ട് ദൈവസനത്തിലേക്ക് അടുക്കുമ്പോൾ ഈ അവസ്ഥകളിലൂടെയൊക്കെ ദൈവം നമ്മെ വിളിക്കുന്നുണ്ട് മകനെ മകളെ നീ എവിടെ ആദം ഉത്തരം പറയുന്നു നിന്റെ കാലൊച്ചുകെട്ട് ഭയപ്പെട്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിലും മോദങ്ങളിലുമൊക്കെ നമ്മളും പലപ്പോഴും മുഴുകിട്ട് മറന്നു പോകും ദൈവത്തിൻ്റെ രൂപമാണ് ദൈവത്തിൻ്റെ ഛായയാണ് എൻ്റെ ആത്മാവിന് ദ സെയിം ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ് ദ സെയിം ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സ്വന്തം ഛായ വേറുന്ന ആത്മാവിൻ്റെ ഉടമയാണ് ഞാൻ എന്നുള്ള കാര്യം മറന്നു പോകും പാപം ചെയ്യും ദൈവം നമ്മെ വിളിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൊളിഞ്ഞിരിക്കും ഈ ലോകത്തിൻ്റെ പല മാണങ്ങളിലും പല മോഹങ്ങളിലും പല മോദങ്ങളിലും ലോകത്തിൻ്റെതായ ചില വൃക്ഷങ്ങളുണ്ട് വലിയ തണൽ തരുന്ന സന്തോഷം തരുന്ന ആശ്വാസം തരുന്ന നമുക്കിഷ്ടമുള്ള വലിയ തണൽ നൽകുന്ന ലോകത്തിൻ്റെ ചില മരങ്ങളുണ്ട് അതാ ലോകത്തിൻ്റെ മോഹങ്ങളും മോദങ്ങളും നമ്മളവിടൊക്കെ ഒളിഞ്ഞും ഇരിക്കും സക്കായയും അതുപോലെ ഒന്ന് മറഞ്ഞിരുന്നു എനിക്ക് ദൈവത്തെ കാണണം പക്ഷേ അവൻ എന്നെ കാണരുത് സക്കായുടെ മാനുഷികമായി ചിന്തിയതായിരുന്നു പക്ഷേ മാറി മറിഞ്ഞു ദൈവം കണ്ടു വിളിച്ചു അവൻ ബന്ധപ്പെട്ട ദിവസത്തിലേക്ക് ഇറങ്ങി വന്നു ദൈവത്തെ അവൻ അനുഭവിച്ചു ആത്മീയ മറവി നമ്മളെ ബാധിക്കുമ്പോൾ നമുക്കൊരു തിരുത്തിരകൾ ആവശ്യമാണ് ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കണം ജീവിതത്തിൽ താളടിഞ്ഞു പോകാവുന്ന അനേകം അവസരങ്ങളിൽ അനേകം സന്ദർഭങ്ങളിൽ ദൈവം കൈവെള്ളിൽ കൊണ്ടു നടന്നിട്ടുണ്ട് നമ്മളെ നമ്മുടെയൊക്കെ പല ഭവനങ്ങളിലും ചിലപ്പോൾ ചില ബുക്ക് മാർക്കായിട്ടുമൊക്കെ ഫൂഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല ആശയമടങ്ങുന്ന ലഘുലേഖ ചിലപ്പോൾ നമ്മുടെ കയ്യിലോ ഭവനങ്ങളിലെ ഭിത്തികളിലോ നമ്മൾ വയ്ക്കാറുണ്ട് അതിൻ്റെ ആശയം ഇത്ര ഇത്രമാത്രമാണ് അതിലേതായാലും പടങ്ങളുള്ളത് ചില കാൽപാദങ്ങളുടെ ഇമേജസ് പടങ്ങൾ മാത്രമാണ് അതിൽ എഴുതിയിരിക്കുന്ന നിപ്രകാരമാണ് അതിൻ്റെ ഉള്ളടക്കം ഒരു മനുഷ്യൻ ദൈവസന്നദ്ധിയിൽ തൻ്റെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക ഒന്ന് പരിശോധിക്കുക ആദ്യം നോക്കിയപ്പോൾ നാല് കാൽപാദങ്ങൾ കാൽപ്പാടുകൾ രണ്ടെണ്ണം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒന്ന് അവതും രണ്ടെണ്ണം ദൈവത്തിൻ്റെതും പ്രയാസങ്ങളും പ്രശ്നങ്ങളും താഴ്ചകളും വീഴ്ചകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും കടക്കിണികളുമൊക്കെ ആയിരുന്ന അവൻ്റെ ജീവിത അവസ്ഥയിലേക്ക് നോക്കിയപ്പോൾ രണ്ട് കാൽപാദങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അവിടെ അവൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ദൈവമേ എൻ്റെ നല്ല കാലങ്ങളിലൊക്കെ നീ എന്നോടൊപ്പമായിരുന്നു എൻ്റെ കാൽപാദങ്ങളോടൊപ്പം രണ്ടെണ്ണം നിൻ്റേതും ഞാൻ കണ്ടു എന്നാൽ എൻ്റെ വീഴ്ചയിൽ എൻ്റെ താഴ്ചയിൽ എൻ്റെ പ്രയാസങ്ങളിൽ എൻ്റെ കഷ്ടപ്പാടുകളിൽ രണ്ടെണ്ണയ ഉള്ളല്ലോ നീ എന്നോടൊപ്പം ഇല്ലാതെ പോയല്ലോ അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട് മകനെ മകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ആ കാൽപ്പാടുകൾ നിൻ്റേതാണോ എൻ്റെതാണോ അവിടെ പ്രകാരം പറയുന്നു ആ മനുഷ്യൻ സൂക്ഷിച്ചു നോക്കി നോക്കിയപ്പോൾ കണ്ടു അവൻ്റെ കാൽപ്പാടുകളല്ല ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ എന്നിട്ട് ദൈവം ദൈവമോട് പറയുക നിന്റെ താഴ്ചകളിലും വീഴ്ചകളിലും പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുകയായിരുന്നു മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ നാം പലപ്പോഴും ദൈവസനത്തിൽ പരിഭവിക്കാറുണ്ട് ദൈവത്തിന് എന്നോട് സ്നേഹമില്ല ദൈവമെന്നെ അറിയുന്നില്ല ദൈവമെന്നെ കാണുന്നില്ല കേൾക്കുന്നില്ല ഇതാണോ ദൈവം ഇതാണോ സ്നേഹം ഇതാണോ കരുതൽ അല്ല ദൈവം കാണുന്നുണ്ട് ദൈവം കേൾക്കുന്നുണ്ട് ദൈവം അറിയുന്നുണ്ട് പക്ഷേ നാം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം നമ്മുടെ തിരിച്ചറിവിൻ്റെ കുഴപ്പമാ ദൈവത്തിനൊരു കുഴപ്പവുമില്ല ദൈവ സ്നേഹത്തിന് നമ്മോട് ഒരു കുറവുമില്ല കൂടുതൽ മാത്രമേ ഉള്ളൂ ദൈവ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ഈ ഗോകുൽത്തായും നാം കാണുന്നത് ദൈവസ്നേഹം എന്താണെന്നോ ദൈവസ്നേഹം ഏതാണെന്നോ ദൈവസ്നേഹം എത്രത്തോളം എന്നോടുണ്ട് എന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാ ഈ കാണുന്ന കുറിച്ച് നമുക്കൊത്തിരി അറിവുകളുണ്ട് നമ്മൾ ഒത്തിരി പഠിക്കാറുണ്ട് പേരിനപ്പുറം ഒത്തിരി അക്ഷരങ്ങൾ ചേർക്കാറുണ്ട് പക്ഷേ തിരിച്ചറിവില്ലാതെ പോകുന്നു അറിവുകളുണ്ട് തിരിച്ചറിവില്ലാതെ പോകുന്നു ഈ ഭാഗത്തിരിക്കുന്ന എല്ലാം പുരുഷന്മാർ ഈ ഭാഗത്തിരിക്കുന്ന എല്ലാ സ്ത്രീകൾ എന്നുള്ളത് അറിവാണ് ഇനി തിരിച്ചറിവ് ഈ ഭാഗത്തിരിക്കുന്നത് എൻ്റെ അപ്പനാ എൻ്റെ ജ്യേഷ്ഠനാ എൻ്റെ നല്ല അയൽക്കാരനാ എൻ്റെ നല്ല സ്നേഹിതനാ അതാ തിരിച്ചറിവ് ഈ ഇരിക്കുന്ന അമ്മയാണ് അവളെൻ്റെ സഹോദരിയാണ് പെങ്ങളാ ചേച്ചിയ നല്ല സ്നേഹിതയാണ് അതാ തിരിച്ചറിവ് ഇന്നതില്ലാതെ പോകുന്നത് കൊണ്ടാണ് കൊണ്ട് നമ്മെ നടത്തുന്ന നമ്മെ പാലിക്കുന്ന നമ്മരുടെ സ്വരൂപം പേർന്നോ ആ ദൈവത്തെ പോലും ഇന്ന് തിരിച്ചറിയുവാൻ ഉള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു സ്പിരിച്വൽ അൽഷിമേസ് ആത്മീയ മറവിരോഗത്തിന് അടിമകളായി പോകുന്നു ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ് ഒരു പുനർവായന നമുക്ക് ആവശ്യമാണ് ദൈവസന്നദ്ധയിൽ നാല് സുഹൃത്തുക്കൾ നാല് കൂട്ടുകാരും അല്ലെങ്കിൽ നാല് മധ്യസ്ഥർ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും ദൈവത്തെ തിരിച്ചറിയുവാൻ സാധിക്കും അത് യാതൊരു സംശയമില്ല ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നാം കണ്ടു തളർവാദിയായ രോഗിയെ തമ്പരാന്റെ അടുക്കിലേക്ക് നാല് പേർ സമർപ്പിച്ചു പരിശുദ്ധ ഓർത്തോ ദുഃ സഭയുടെ വിശ്വാസമനുസരിച്ച് ഈ നാല് പേർ അരക്കിയാൽ അനേകം വ്യാഖ്യാനങ്ങൾ അനേകം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാകും എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരങ്ങളെയും ഈ നാല് പേരെ സുഹൃത്തുക്കളാക്കിയതുകൊണ്ട് മധ്യസ്ഥന്മാരാക്കിയത് ഹൃദയത്തോടും ജീവത്തോടും ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് ഇന്നിവിടെ ഒരു പരിശുദ്ധൻ കബറടങ്ങി ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ നാമൊക്കെ അഭയം പ്രാപിച്ച് ദൈവസന്നദ്ധിയിൽ ജീവിക്കുന്നത് ഈ പരിശുദ്ധൻ്റെ ജീവിതം നോക്കിയാൽ മതി ഇതുപോലെ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെ ജീവിതത്തിൽ ഈ നാല് പേർ എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷപാതക്കാരൻ രോഗി അഥവാ തളർവാതക്കാരൻ രോഗിയുടെ കട്ടിലിൽ നാല് ഭാഗത്തും നാല് പേർ കട്ടിലിന് പിടിച്ച് ദൈവസനത്തിലേക്ക് അവനെ സമർപ്പിച്ചു ഇവർ മറ്റാരുമല്ല ഒന്ന് നോമ്പ് രണ്ട് ഉപവാസം മൂന്ന് നമസ്കാരം നാല് കൗതാശികമായി പങ്കാളിത്തം ഈ നാല് പേർ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവർ നാല് പേരും നമുക്ക് എന്തെങ്കിലും ശാരീരികമോ ആത്മീയമായ തളർച്ചകളുണ്ടെങ്കിൽ പക്ഷവാദമുണ്ടെങ്കിൽ ഇവർ നമ്മെ ദൈവസനത്തിൽ സമർപ്പിക്കും അത് യാതൊരു സംശയമില്ല ദൈവസന്നദ്ധിയിലേക്ക് സമർപ്പിച്ചാൽ ദൈവസനധിയിലേക്ക് നമ്മെ അടുപ്പിച്ചു വെച്ചാൽ തീർച്ചയായും പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുകയും ചെയ്യും നോമ്പെന്ന് പറയുമ്പോൾ വർജിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഭക്ഷണം മാത്രമല്ല മനസ്സുകൊണ്ടും നാവുകൊണ്ടും നമ്മൾ വർജിക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ പെട്ടെന്ന് സംസാരിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയാണ് സാധാരണയായി നമ്മുടെ നാക്കയിൽ നമ്മൾ ഒന്ന് കടിക്കുന്നത് അപ്പോഴാണ് ചെറിയൊരു വേദനയും ഓർക്കുന്നത് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെയൊരു അവയവം ഉണ്ട് എന്നും അതെന്തിനാണ് ദൈവം തന്നിരിക്കുന്നതെന്നും അറിഞ്ഞു അറിയാതോ മനസ്സോടെ മനസ്സുകൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് ഈ നാവുകൊണ്ടാണ് കള്ളം പറയുക കുറ്റം പറയുക അസൂയപ്പെടുക ദേഷ്യപ്പെടുക അങ്ങനെ അനേകം പാപങ്ങൾ പക്ഷെ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനൊരു അവയവം ദൈവം തന്നിട്ടുണ്ടെന്ന കാര്യം നാം മറന്നു പോകുന്നു വീണ്ടും മറക്കുകയാണ് അവിടെ ദൈവം തന്നിരിക്കുന്നതിന് ഉദ്ദേശം ദൈവവുമായുള്ള ഒരു ബന്ധം നല്ല സംഭാഷണം പിതാക്കമ പഠിപ്പിക്കുന്നു ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് ഈസ് പ്രെയർ ദൈവവുമായുള്ള സംഭാഷണമ സംവേദനമ പ്രാർത്ഥന മറന്നു പോകുന്നു അവിടെയും ഈ നാവിന്ദന തന്നിരിക്കുന്നതെന്ന് നോമ്പ് നോക്കുമ്പോൾ ഭക്ഷണം മാത്രമല്ല ശാരീരികമായ ചില അടക്കങ്ങളും ഒതുക്കങ്ങളും ഉണ്ട് അതാണ് ഒന്നാമതായി നോമ്പ് രണ്ട് ഉപവാസം ഭക്ഷണപാനീയങ്ങൾ എന്നുള്ള വിടുതൽ അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്തതായ നമ്മുടെ ജീവിതത്തിന് അനുരൂപമല്ലാത്തതായ ചില കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ വെള്ളവും ഭക്ഷണവും മാത്രം ഒഴിവാക്കിയാൽ അത് ഉപവാസമാകുന്നില്ല നമുക്കറിയാം ശരീരത്തിൻ്റെ ചില ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കുമ്പോൾ ചിലതൊക്കെ ശരീരം തന്നെ റിജക്റ്റ് ചെയ്യും ശരീരം ഉൾക്കൊള്ളത്തില്ല അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് വേണം എന്ന് തീരുമാനിക്കേണ്ടത് നാം ആയിരിക്കണം പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിന് യോജിക്കുന്നത് അനുരൂപപ്പെടുത്തുന്നത് എന്താണ് എന്നുള്ളത് നാം ആയിരിക്കണം പ്രാർത്ഥനയിലൂടെ തീരുമാനിക്കേണ്ടത് അങ്ങനെയും ഉപവാസത്തിന് തരമുണ്ട് മൂന്നാമത് നമസ്കാരം കിഴക്ക് അഭിമുഖമായി കുരിശു വരച്ച് കൊമ്പിട്ടു പ്രാർത്ഥിക്കുന്നതിന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് നമസ്കാരം പല സാഹചര്യങ്ങൾ പല സമ്മർദ്ദങ്ങൾ പല ആശയങ്ങൾ പലപ്പോഴും പ്രാർത്ഥനയിൽ പ്രാർത്ഥന തന്നെ കക്ഷോട്ട് ചെയ്ത് ഇന്ന് സമയമില്ലാത്തത് പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് അല്പം സമയം പ്രാർത്ഥനയ്ക്ക് കൂടുതലെടുത്താൽ നമ്മൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്നതും ഈ ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ താൽപര്യം ഏതിനോടാണോ അതുപോലെ ഇരിക്കും രണ്ട് മണിക്കൂറിൻ്റെ സിനിമ പെട്ടെന്ന് ഒന്നേ മുക്കാൽ മണിക്കൂറിൻ്റെ തീർന്നാൽ മനസ്സിൻ്റെ പ്രതികരണം എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളുക പ്രാർത്ഥനയ്ക്ക് അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ അല്പം ദൈർഘ്യം കൂടി പോവുകയോ അല്പം മുമ്പോട്ട് പോവുകയോ ചെയ്താൽ അസ്വസ്ഥരാകും എവിടെ കുറയ്ക്കാം എങ്ങനെ കുറയ്ക്കാം കിഴക്ക് അഭിമുഖമായി കുരിശ് വരച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നതിനാ നമസ്കാരം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുന്നതിനല്ല അതുകൊണ്ട് ഈ വാക്കുകൾക്ക് അതിന് അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട് നാം മൂന്ന് പേരെ കണ്ടു ഒന്ന് നോമ്പ് രണ്ട് ഉപവാസം മൂന്ന് നമസ്കാരം നാലാമത് കൗദാശികമായി പങ്കാളിത്തം കൂതാശകളുടെ രാജ്ഞിയ പരിശുദ്ധ കുർബാന ഓഫ് പരിശുദ്ധ കുർബാനയിലുള്ള കുദാശകളുടെ കുദാശിയായ പരിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ പങ്കാളിത്തം എപ്രകാരമാണെന്ന് ചിന്തിക്കണം എപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്ന് പോയാൽ പോരാ ഞാനോ കുടുംബമായി ദൈവത്തെ ആരാധിക്കുമെന്ന് സത്യവേദ നാം വായിക്കാറുണ്ട് നാം പഠിക്കാറുണ്ട് പഠിപ്പിക്കാറുണ്ട് ചോദ്യം അനുഷ്ഠിക്കാറുണ്ടോ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ആരാധനയിൽ ആദ്യോടന്തം പങ്കെടുക്കണം വിശുദ്ധ കുർബാനയിൽ കുടുംബമായി അനുഗ്രഹിക്കപ്പെടണം ദൈവകരുണ മുഴുവൻ കുടുംബത്തോടുണ്ടാവണം ദൈവസന്നദ്ധിയിൽ കൃപകൾക്ക് യാചിക്കണം കുടുംബമായി കുടുംബ വിശുദ്ധീകരണം കൂടിയാണ് ഓരോ ആരാധനയിലും വിശുദ്ധ കുർബാനയിലും നടക്കുന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ ചിലപ്പോഴൊക്കെ പിതാക്കന്മാരെ മാത്രമോ മാതാക്കന്മാരെ മാത്രമോ കുഞ്ഞുങ്ങൾ മാത്രമോ അല്ലെങ്കിൽ പിതാവും മാതാവും മാത്രം കുഞ്ഞുങ്ങളില്ലാതെയും ഒക്കെ ആരാധനയിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ പങ്കെടുക്കും ഞാനും ചോദിച്ചോട്ടെ ദൈവാലയ ആരാധന അല്ല ദൈവാലയം എന്ന് പറയുന്നത് നിയമസഭയാണോ നിങ്ങളുടെ പ്രതിനിധികളെ വീട്ടിൽ നയിക്കുവാൻ ആണോ അല്ല അപ്പനും അമ്മയും അവരെ ഒരുമിപ്പിച്ച് ചേർത്ത് ദൈവസന്നദ്ധിയിൽ ദൈവമർക്ക് ദാനമായി നൽകിയ മക്കളോടൊപ്പം കുടുംബമായി ഉള്ള ആരാധനയ്ക്കാ പറയുന്നത് പൂർണമായ കൗതാശിക പങ്കാളിത്തം ഈ നാല് പേർ നമ്മുടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ശാരീരികവും ആത്മീയവുമായ തളർച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മറക്കരുതേ ഈ നാല് പേരെ മറക്കാതെ ജീവിച്ച ജീവിതത്തോട് ചേർത്ത് നിർത്തിയ ഒരു പരിശുദ്ധന്റെ സന്നദ്ധയിലാണ് നമുക്ക് ആയിരിക്കുന്നുള്ള കാര്യവും മറക്കരുതേ ദൈവം അനേകം കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് നമ്മെ നടത്തിയിട്ടുണ്ട് അസാധ്യമെന്ന് പലപ്പോഴായി നാം ചിന്തിച്ച കാര്യങ്ങൾ സുസാധ്യമാക്കിയ ദൈവത്തെയാ ഈ ക്രൂശിലൂടെ നാം കാണുന്നത് ഈ ക്രൂശിന്റെ സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് പറഞ്ഞാൽ വാക്കുകൾക്ക് അപ്പുറമാ അവാച്യമാ എത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കും എന്നാലും ശരിയായ ഉത്തരം അതിലും അപ്പുറമാ ക്രൂശോളം ഗോകുൽ തായ ചെറിഞ്ഞ സ്വന്തം രക്തത്തോളം സ്വന്തം ജീവനെ വരെ തന്നു അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് നമുക്ക് ആ ദൈവിക സ്നേഹത്തെ വർണ്ണിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഭാഷയ്ക്ക് പരിധിയുണ്ട് അത്രമാത്രം വചനത്തിൽ നാം വായിക്കുന്നുണ്ട് അത്രമാത്രം ദൈവൻ ലോകത്തെ നമ്മെ സ്നേഹിച്ചു ദാറ്റ് മീൻസ് ഹി ലവ് ഹി ലവ്സ് നവ് ഓൾസോ ഹിസ് ലവിങ് എസ് ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു ക്രൂശിനെ കാണുമ്പോൾ ദൈവസ്നേഹത്തെ നാം മറക്കരുത് പാട്ടുകാരൻ പ്രകാരം എഴുതിയിട്ടുണ്ട് വല്ലപ്പോഴുമൊക്കെ നാം പാടും പ്രത്യേകിച്ച് ഈ ഹാ അനുഭവത്തിലേക്ക് കടക്കുമ്പോഴും നാം പാടാറുണ്ട് താരിതാ ക്രൂഷിൻമേൽ ക്രൂഷിൻമേൽ കാണുന്നതാരിത പ്രാണദാഥൻ പ്രാണനാഥൻ എൺ പേർക്കായ പ്രാണദാഥൻ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി മാത്രം ഈ ക്രൂശിന്മേൽ തൻ്റെ ജീവനെ ചുരിഞ്ഞാൽ ഒരു വലിയ ദൈവത്തെ നാം ജീവിതത്തിൽ സ്നേഹിക്കാറുണ്ടോ സ്നേഹിച്ചിട്ടുണ്ടോ വീണ്ടും ഈ ക്രൂശ് നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് മകനെ മകളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയ ഐ ആം ഹിയർ ഫോർ യു നിനക്ക് വേണ്ടിയാ നിങ്ങൾക്ക് വേണ്ടിയാ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ പിതാക്കന്മാർ മാതാക്കന്മാർ മക്കളോട് പറയും നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് വേറെ ആർക്ക് വേണ്ടിയാ നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ ഭർത്താക്കന്മാർ ഭാര്യമാരോടും തിരിച്ചും പറയാറുണ്ട് നിങ്ങളോർക്കണം ഞാൻ നിനക്ക് വേണ്ടിയാ അല്ലെങ്കിൽ മനുഷ്യ നിങ്ങൾക്ക് വേണ്ടി കൂടിയാ ഞാൻ ജീവിക്കുന്നത് വ്യക്തിബന്ധങ്ങളിൽ നാം ഇത് പലപ്പോഴും പലരെയും ഓർമ്മിപ്പിക്കാറുണ്ട് കാരണം കഷ്ടപ്പാടുകൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഇവയൊക്കെ കുടുംബത്തിന് വേണ്ടി തരണം ചെയ്യുമ്പോൾ നമുക്കതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട് പക്ഷേ ഈ ക്രൂശ് ഈ ക്രൂശിന്മയിൽ ഒരു ബലി നടന്നത് ഗോകുൽ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ളത് ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നു ആത്മീയ മറവിയിൽ സംഭവിച്ചു പോകുന്നു അവിടെ ആ പാട്ടുകാരൻ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആത്മാവേർക്ക സ്നേഹത്തെ ആത്മാവേ നീ ഈ മഹാ സ്നേഹത്തെ ദൈവത്തിൻ സാധുവേ സ്നേഹിച്ചു ദൈവത്തി സാധുവേ സ്നേഹിച്ചു ദൈവം നമ്മെ സ്നേഹിച്ചു ഇപ്പോഴും സ്നേഹിക്കുന്നു ആ സ്നേഹത്തിന് മുൻപിൽ കണ്ണടക്കരുത് കണ്ടില്ല ഞാൻ കേട്ടില്ല ഞാൻ അറിഞ്ഞില്ല എന്ന് ഈ ലോകത്തിൻ്റെതായ പല മോഹങ്ങളും മോദങ്ങളും ഒക്കെ നമ്മെ മാടി മാടി വിളിക്കുമ്പോൾ ജീവിക്കുവാൻ നമുക്ക് ചിലതാക്കിയ ആവശ്യമുണ്ട് അതൊക്കെ ദൈവം തന്നോളും ദൈവം തരും പക്ഷെ അതിനപ്പുറമായി ആസക്തിയോടുകൂടെ ദൈവസേനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നവനെ മറക്കരുതേ ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ് മറവി നമ്മോട് ദൈവവചനം പരിശുദ്ധനായ യോഗനാഥ്ലീഹ തൻ്റെ ഒന്നാം ലേഖനത്തിലൂടെ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു അവൻ്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ള ചെയ്യുന്നതുകൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ദൈവസന്നദ്ധിയിൽ ജീവിച്ചുകൊണ്ട് എന്തു വേണമെങ്കിലും ഞാചിച്ചോളുക അത് ലഭിക്കും ദൈവം പത്ത് കൽപ്പനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ പത്ത് കൽപ്പനകളുടെ സാരാംശമായി നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വാക്കാണ് സ്നേഹം ദൈവം സ്നേഹമാകുന്നു ഈ സ്നേഹം ഈ ദൈവസ്നേഹം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് പഠിക്കുന്നത് എവിടെയാണ് കാണുന്നത് എങ്ങനെയൊക്കെയാണ് കാണുന്നത് ഇതെങ്ങനെ ഇരിക്കും ഈ ദൈവ സ്നേഹമെന്ന് പറഞ്ഞാൽ വചനം പഠിപ്പിക്കുന്നു ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹത്തെ പ്രതിയാണ് ഈ ക്രൂശിന്മയിൽ ഗോകുത്തായി കുർബാന അർപ്പിക്കപ്പെട്ടത് നമുക്ക് വേണ്ടി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ഹോളി ലഫ് ദൈവത്തിൻ്റെ ആ വിശുദ്ധമായ സ്നേഹത്തെ പ്രതി പക്ഷേ സ്നേഹം നമുക്ക് എങ്ങനെയാ കാണാൻ പറ്റുന്നത് എങ്ങനെയാ അറിയാൻ പറ്റുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം സഭയുടെയും ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നൊക്കെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം എങ്കിലും നമ്മുടെയൊക്കെ ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾ ഈ ക്രൂശിന് മുൻപാകെ നാം ഒന്ന് പരിശോധിക്കണം എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ കുടുംബ ബന്ധങ്ങൾ ഈ ക്രൂശിന്റെ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു പുനഃപരിശോധന നടത്തണം ഒരു ചിന്തകൻ പറയുന്നുണ്ട് എ പ്രേസ് വിൽ സ്റ്റേസ് ടുഗദർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഒരുമിച്ച് ജീവിക്കും എന്ന് ഒരു കെട്ടിടത്തിനുള്ളിലുള്ള ജീവിതത്തെക്കുറിച്ചല്ല മനസ്സിൻ്റെ ചില ഭിത്തികളുണ്ട് ഞാൻ ഭർത്താവാണെന്നും ഞാൻ ഒരു ഭാര്യയാണെന്നും ഞാനൊരു അമ്മയാണെന്നും ഞാനൊരു അപ്പനാണെന്നുമുള്ള ഒരു ചിന്തയുണ്ട് ഞാൻ വീണ്ടും അവിടെ ഓർമ്മിപ്പിക്കുന്നു ഇതൊക്കെ ചിലപ്പോൾ നമ്മളങ്ങ് മറന്നുപോകും ഞാനൊരു അമ്മയാണെന്ന് ഞാനൊരു ഭാര്യയാണെന്ന് ഞാനൊരു ഭർത്താവാണെന്നും ഞാനൊരു അപ്പനാണെന്നും മറന്നുപോകും ഈ മറവി ഈ ആത്മീയജീവിതത്തിൽ വലിയ വിഷയമാണ് എന്നാൽ ചിലരക്ക് ഓർത്തിരിക്കും ഞാനൊരു ഭർത്താവാണെന്നും ഞാൻ ഏക ഭാര്യയുടെ ഭർത്താവാണെന്നും ഞാൻ ഏക ഏകഭർത്താവിൻ്റെ ഭാര്യയാണെന്നും ഞാൻ ഇത്രത്തോളം പ്രായമുള്ള മക്കളുടെ അമ്മയും അപ്പനുമാണെന്ന് മറക്കില്ല ചിലർ പൂർവ്വപിതാക്കന്മാർ മറന്നിരുന്നില്ല അവർക്കറിവിനപ്പുറമായ തിരിച്ചറിവുണ്ടായിരുന്നു അവർ തിരിച്ചറിഞ്ഞു പ്രാർത്ഥനയിലൂടെ നോമ്പിലൂടെ ഉപവാസത്തിലൂടെ നമസ്കാരങ്ങളുടെ കൗദാശികമായ പൂർണ്ണമായ പങ്കാളിത്തത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞിരുന്നു ദൈവസ്നേഹം സ്നേഹം കുടുംബത്തിലൂടെ ആണ് കാണിക്കേണ്ടത് പറയുന്നു എ ഫാമിലി പ്രേസ് വിൽ സ്റ്റേസ് ആ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഒരുമിച്ച് ജീവിക്കും പ്രാർത്ഥന നമ്മറിഞ്ഞോ അറിയാതെയോ നമ്മയൊക്കെ ഒന്ന് കൂട്ടി ബന്ധിപ്പിക്കുന്നതാ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതാ ചിലപ്പോഴൊക്കെ ചില ഭർത്താക്കന്മാരും ഭാര്യമാരും അവളുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പറയാൻ വരുമ്പോൾ പറയാറുണ്ട് ഞാൻ ഇന്ന് ഇന്നലെ അവളോട് വീട്ടിൽ ചില വഴക്കൊക്കെ ഉണ്ടായി ഞാൻ പറയും നല്ല കാര്യമാണ് കാരണം ചട്ടിയും കലവും വാമ്പും തട്ടിയും മുട്ടിയും തന്നെ ഇരിക്കും തട്ടുകയും മുട്ടുകയും വേണം പിണക്കങ്ങൾ ഉണ്ടാവാം എന്നിട്ട് പറയും പക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു തീർത്തു ഇന്ന് പല കുടുംബങ്ങളിലും തട്ടലും മുട്ടലും മാത്രമേ നടക്കുന്നുള്ളൂ പിണക്കങ്ങളുണ്ട് ഭാര്യാ ഭർതൃബന്ധത്തിൽ മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് വ്യക്തിത്വങ്ങളാണ് ഒരുമയോടൊപ്പം തന്നെയും ചില ചേരാത്ത ഭാവങ്ങളുമൊക്കെ ഈ നാല് ബന്ധങ്ങളിലും നാല് വ്യക്തികളിലും ഉണ്ടാവും അതാ മനുഷ്യജീവിതം ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണ് പക്ഷേ പ്രാർത്ഥനയിലൂടെ ഈ നാല് പേരെയും ഒരുമിച്ച് ചേർക്കുന്ന അനേകം ഘടകങ്ങളുണ്ട് അതാണ് ഈ ചിന്തകൻ പറയുന്നത് ഒരു വലിയ ഭവനത്തിൽ നാലോ അഞ്ചോ മുറികളോ അപ്പനൊന്ന് അമ്മയ്ക്കൊന്ന് രണ്ടോ മൂന്നോ മക്കൾക്ക് അവരുടേതായ സ്വന്തം മുറികൾ ആ ജീവിതത്തെ കുറിച്ചല്ല ചിന്തകൻ പറയുന്നത് ഈ ക്രൂശ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതും അതല്ല ഈ ക്രൂശിന്മേൽ ബലിയിൽപ്പെട്ടതായ ദൈവം ആഗ്രഹിക്കുന്നതും ഒരു നല്ല അപ്പനായി നല്ല അമ്മയായി ഒരു നല്ല ഭർത്താവായി ഒരു നല്ല ഭാര്യയായി നല്ല മക്കളായി നല്ല സഹോദരങ്ങളായി ജീവിതത്തിലൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണം ജീവിച്ച് കാണിക്കണം കുഞ്ഞുങ്ങൾ പഠിക്കട്ടെന്നേ കുഞ്ഞുങ്ങൾ കാണട്ടെ അടുത്ത തലമുറ എന്താ സ്നേഹം മാർക്കിംഗ് ഫ്രീ മാർക്കറ്റ് കിട്ടുകയില്ല ഓൺലൈൻ ഷോപ്പിങ്ങും പറ്റിക്കില്ല അരക്കിലോ മുക്കാ കിലോ സ്നേഹം ഡോർ ഡെലിവറി ഒന്നും പ്രതീക്ഷിക്കണ്ട ഈ ഡോറിനകത്ത് ജീവിക്കണം യു ഹാവ് ടു ലിവ് ഇന്ന് ജീവിതങ്ങൾ മാത്രമേ ഇല്ലാത്തത് ചോദിച്ചാൽ പറയും അച്ഛൻ ദാറ്റ് ഇസ് മൈ ഫാദർ മൈ മോം ദീസ് ആർ മൈ സിബ്ലിങ്സ് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ മക്കളും സഹോദരങ്ങളും എന്നൊക്കെ പരിചയപ്പെടുത്താറുണ്ട് പക്ഷേ ഈ ബന്ധങ്ങൾക്ക് നമ്മൾ ചില പേരുകൾ കൊടുക്കുന്നതിനപ്പുറമായി ഈ ബന്ധങ്ങൾക്ക് ആഴമുണ്ടോ സഭാരത്നം കാലം ചെയ്തു പോയ അഭിപന്യനായ ഡോക്ടർ ഗീവർ കൊണ്ട് ഈ വേദവാക്യങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അനേകം ഗീതങ്ങൾ ആ വലിയ പിതാവ് രചിച്ചിട്ടുണ്ട് അതിലൊരു ഗീതത്തിന്റെ രണ്ടു വരി ഇങ്ങനെയാണ് സ്നേഹമേ ക്രൂശിൻ സ്നേഹമി നിന്റെ ആഴം ഞാനൊന്ന് കാണട്ടെ ക്രൂശിന്റെ സ്നേഹത്തിൻ്റെ ആഴമൊന്ന് ഞാൻ കാണട്ടെ അപ്പനാ അമ്മയാ ഭാര്യ ഭർത്താവ മക്കള സഹോദരങ്ങളാ ഓരോരോ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ ഉൾപ്പെടെയാം ഓരോരോ സ്ഥാനങ്ങളിലേക്ക് നമ്മെ ദൈവം വിളിച്ചു ചേർത്തിരിക്കുന്നത് നീ നല്ല ഭർത്താവായി ജീവിക്കുമെന്ന് നിന്നെക്കുറിച്ച് ദൈവത്തിന് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഗോഡ് ഹാവ് ഫെയ്ത്ത് ഇൻ യു തിരിച്ച് നിങ്ങളോടും നല്ല അമ്മയായിരിക്കും നല്ല ഭാര്യയായിരിക്കും മക്കൾക്ക് മാതൃകയായിരിക്കും നിങ്ങൾ ജീവിക്കും എന്ന് ദൈവത്തിന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പരിശുദ്ധ നടയിൽ നിന്നുകൊണ്ട് ദൈവം നിങ്ങളെ ഒരുമിപ്പിച്ചത് ഈ ഒരുമയുടെ നല്ല സന്തോഷങ്ങൾ ഇരട്ടിക്കുവാൻ വേണ്ടിയ ദൈവം നിങ്ങൾക്ക് തലമുറകളെ തന്നത് തന്ന ദൈവത്തെ മറക്കരുത് നല്ല പങ്കാളി തന്നിട്ടുണ്ട് ഉണ്ട് ഒന്ന് കണ്ണ് തുറന്ന് നോക്കണം ഈ കണ്ണിനും ഉള്ളിലൊടെ കണ്ണുമുണ്ട് യു വിൽ റെക്കഗ്നൈസ് യു വിൽ റിയലൈസ് എന്റെ കൂടെയുള്ളവൻ എന്നെ പരിപാലിക്കുന്നവനാ ഇതെന്റെ ഭർത്താവാണ് ഇതെൻ്റെ മക്കളുടെ അപ്പനാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ ഓർമ്മ ഈ തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നതുകൊണ്ട് ജീവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ആ വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമായി ഞങ്ങളുടെ ഇസ് അച്ഛസ്വൻ്റി ഫിഫ്ത്ത് വേർഡിങ് ആനിവേഴ്സറി ജീവിച്ചോ ആ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു അവർ ഒരുമിച്ചായിരുന്നു അതിനപ്പുറമായി ജീവിക്കണം ജീവിക്കണം എന്നെ കേൾക്കുന്ന മുതിർന്ന പിതാക്കന്മാരെയും മാതാക്കന്മാരെ അപ്പച്ചന്മാരെ അമ്മച്ചമാരെയും നിങ്ങളുടെയൊക്കെ അപ്പനും അമ്മയും ഒരു നല്ല ജീവിതം ജീവിച്ചിട്ടുണ്ട് പ്രയാസങ്ങളുണ്ടായിരുന്നു കഷ്ടപ്പാടുകളുണ്ടായിരുന്നു പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രോഗങ്ങൾ ഉണ്ടായിരുന്നു കടക്കണി ഉണ്ടായിരുന്നു പക്ഷേ അമ്മ കാത്തിരിക്കുമായിരുന്നു അപ്പന് വേണ്ടി അപ്പന് ഈ ഭാര്യ അല്ലെ അമ്മ എന്ന് പറയുന്നത് ജീവനായിരുന്നു ഈ മക്കൾ ഇതൊക്കെ കണ്ട വളർന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ തലമുറ ഇപ്പോഴുള്ള യുവതലമുറ ഈ ജീവിതങ്ങൾ കാണാറുണ്ടോ നല്ല കുടുംബ ജീവിതങ്ങൾ പലപ്പോഴും ഞങ്ങൾ ഇടയിലോ തിരുമേനിമാരുടെ ഇടയിലോ ഒക്കെ പ്രയാസവും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരും അതിലേറ്റവും കൂടുതൽ ഇന്നുള്ളത് കുടുംബ പ്രശ്നങ്ങളും കുടുംബ വിഷയങ്ങളുമാണ് കാരണം എന്താണെന്നറിയാമോ നമ്മൾ പറയാറുണ്ട് പൂർവികളുടെ സദ്ഗുണം എന്ന് പറയും നിങ്ങളുടെ അപ്പനും അമ്മയും നന്നായി ജീവിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു നിങ്ങളുടെ മക്കളെ പരിശുദ്ധ ദേവാലയ മധ്യത്തിൽ കൂതാശിയൊക്കെ നടത്തി കുടുംബജീവിത വിടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഒരു കുടുംബജീവിതം നയിക്കും എന്തൊക്കെയാണ് എൻ്റെ മകൾ എൻ്റെ മകൻ പ്രാപ്തനായിട്ടുണ്ടോ പ്രാപ്തിയായിട്ടുണ്ടോ അതിന് ഞാൻ അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ജീവിച്ചവരെ കാണിച്ചിട്ടുണ്ടോ മുമ്പ് ഓർപ്പിച്ചതുപോലെ എന്നും തട്ടും മുട്ടും മാത്രമേ ഉള്ളൂ പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ ഇണക്കങ്ങൾ കാണുന്നില്ല കാരണം പ്രാർത്ഥനയില്ല പ്രാർത്ഥിക്കാൻ വേണ്ടിയെങ്കിലും അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ചിലതൊക്കെ തോന്നിപ്പിക്കും അപ്പോ പ്രാർത്ഥനയെ കഴിഞ്ഞ് പറയും ആ കഞ്ഞിയെടുക്ക് അല്ലെങ്കിൽ അതിന് വാ കഴിക്കാം ഇവിടുന്നൊരു വാക്ക് അതുപോലൊന്ന് വീണ് കിട്ടിയാൽ മതി തീർന്നു പിണക്കം തീർന്നു ും ചോറെടുക്കട്ടെ അല്ല കഴിക്കാൻ പ്ലേറ്റ് ഇടട്ടെ എന്ന് ഒരു ചോദ്യം കിട്ടിയാൽ മതി തീർന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഇന്ന് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണമാ ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഈ ക്രോശ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളുടെ ശാക്തീകരണമാ കുടുംബ ബന്ധങ്ങളുടെ ശാക്തീകരണം നല്ലപ്പനായി നല്ല അമ്മയായി നല്ല ഭാര്യയായി നല്ല ഭർത്താവായി ജീവിക്കണം ദൈവസ്നേഹമത കാണിച്ചിരുന്നത് ഈ ക്രൂശ് ഈ ഹാഷായുടെ അനുഭവത്തിൽ നമ്മുടെ പറയുന്നു മകനെയും മകളെ നിയോതം നന്നായി ജീവിക്കണം ജന്മദിനത്തിൽ ചിലോടൊക്കെ ഞാൻ ചോദിക്കും എത്ര വയസ്സായി അമ്പത് വയസ്സായച്ച എത്ര വയസ്സായി ട്വന്റി ഫൈവ് അച്ഛൻ നല്ല കാര്യമാണ് പക്ഷേ ഞാൻ അവരോട് അവരോടങ്ങനെ പറയും ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് അത് ഗുണനം നിങ്ങളുടെ പ്രായം ഒന്ന് ഗുണിച്ച് നോക്കണം എത്ര ദിവസമായി ഈ ലോകത്തിലേക്ക് വന്നിട്ടെന്ന് നമ്മൾ പറയും ഇരുപത്തഞ്ച് അൻപത് എഴുപത്തഞ്ച് അങ്ങനെ പല നമ്മുടെ പ്രായങ്ങളൊക്കെ പറയും ഒന്ന് കൂട്ടി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗുണിച്ച് നോക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഗുണിച്ച് നോക്കും കാരണം എന്താ അറിയോ വിശ്വസിക്കത്തില്ല കിട്ടുന്ന കണക്ക് പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം വീണ്ടും നോക്കും തെറ്റിപ്പോയോ എന്ന് കാരണം പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല ഉള്ളു ജീവിതം അത്രേ ദിവസമേ ജീവിച്ചിട്ടുള്ള ഈ ഭൂമിയിൽ ഉള്ളു ജീവിതം ആ ജീവിതം നന്നായി ഒന്ന് ജീവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ മനസ്സിന്റെ കണക്ക് ലക്ഷങ്ങൾ കോടികൾ ബില്ല്യൻ ത്രില്യൻ ഇങ്ങനൊക്കെ അങ്ങ് പോവുകയാണ് വരെ ഒന്നും പോകണ്ട നൂറേലും ആയിരത്തിലും ഒന്ന് ജീവിതത്തെ എണ്ണാം നിങ്ങൾ ചെയ്യണം ഇത് നിങ്ങളുടെ പ്രായം ഇൻറ്റു ത്രീ സിക്സ്റ്റി ഫൈവ് കിട്ടും എത്ര നാൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ആയി എന്നുള്ള എത്ര ദിവസം ആ തുച്ഛമായ ദിവസം ഭംഗിയായി ജീവിക്കുവാൻ ദൈവസനത്തിൽ സാധ്യമാകുന്നില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമാ ഉണ്ടാവുന്നത് ചിന്തകൻ പറയുന്നു എ ഫാമിലി ദാറ്റ് പ്രേസ്റ്റുക ഒരുമിച്ച് പ്രാർത്ഥനയോടെയും ഒരുമിച്ച് ഒരുമയുടെ കൂടെയാണ് എന്നുള്ള അനുഭവത്തിൽ ജീവിക്കുമെന്ന് ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് ഒന്നാമതായി ഈ ഹാഷായ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം രണ്ടാമതായി എവിടെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശക്തീകരിക്കണം കാരണം ദൈവം ആരാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ് ദൈവ സ്നേഹം എന്താണെന്ന് പറഞ്ഞുകൊടുക്കേണ്ടതും അറിയേണ്ടതും കുടുംബത്തിൽ നിന്നാണ് അപ്പൻ അമ്മയുടെ സ്നേഹമില്ല അമ്മയ്ക്ക് അപ്പനോട് സ്നേഹമില്ല ചില കുഞ്ഞുങ്ങളൊക്കെ വന്ന് പരിഭവിക്കാറുണ്ട് അച്ഛ എനിക്കെല്ലാം ഉണ്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കാനപ്പുറമായി എൻ്റെ പപ്പ എനിക്ക് ചെയ്തു തരും ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേ അതിനപ്പുറമായുള്ള സംഗതികളാണ് എൻ്റെ മമ്മി എനിക്ക് ചെയ്തു തരുന്നത് പക്ഷേ അവരെന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല നിങ്ങൾ ചിന്തിക്കരുത് മക്കൾക്ക് ഏറ്റവും നല്ല മൊബൈൽ അവർ പറയുന്ന വാഹനം അവർ പറയുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്താൽ മക്കൾ നിങ്ങളെ സ്നേഹിക്കും എന്ന് വിചാരിക്കരുതേ കാലം മാറി അവരാഗ്രഹിക്കുന്നുണ്ട് മോനെ മോളെ എന്നൊരു സ്നേഹത്തോട് വിളിയും ഞാൻ മറ്റൊന്നും ചോദിക്കട്ടെ ഡു യു നോ യു ചിൽഡ്രൻ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ അറിയാമോ ഞാൻ പേരോ പഠിക്കുന്ന ക്ലാസ്സോ എന്തു പഠിക്കുന്നോ ഒന്നുമല്ല ചോദിച്ചത് നിങ്ങളുടെ മക്കൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ സഭയോട് ഇടവകയോട് അതിലുപരിയായി ദൈവത്തോട് ഈ സമൂഹത്തോട് ഈ രാഷ്ട്രത്തോട് രാഷ്ട്രീയത്തോട് അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ മക്കൾക്ക് ഇതിനോടൊക്കെയുള്ള അഭിരുചി എന്താണെന്ന് ഇനി നിങ്ങളോട് അറിയാമോ അറിയണം പണം സമ്പാദിച്ച് പണം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് അതിനപ്പുറമായി പണം കൊണ്ട് നേടാൻ പറ്റാത്ത അനേകം കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ സംഗതിയാണ് സ്നേഹം സ്നേഹം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഈ മരം ചുറ്റിയുള്ള പ്രേമോ അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള താല്പര്യമോ അത് സ്നേഹമല്ല ഓരോ വാക്കുകൾക്ക് അതിൻ്റെതായ ആന്തരികമായ യഥാർത്ഥമായ അർത്ഥമുണ്ട് ഞാൻ പറയുന്നത് യഥാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചാണ് യഥാർത്ഥമായ സ്നേഹത്തെക്കുറിച്ചാണ് ഈ സ്നേഹം മക്കൾക്ക് കൊടുക്കണം തലമുറകൾക്ക് അവരെ വിളിച്ച് ചോദിക്കണം അന്വേഷിക്കണം അവരുടെ ഓരോ കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ചില മാധ്യമങ്ങളോ ചിലരും നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട് എന്താ ചോദിച്ചാലും അങ് കൊടുത്തേക്കണേ വഴക്കുണ്ടാക്കാതിരുന്നുള്ളൂല്ലോ ഇനി എന്തെങ്കിലും ചോദിച്ചിട്ട് നോ പറഞ്ഞാൽ കയറാണോ വിഷക്കുപ്പിയാണോ എന്താവാ കയ്യിലെടുക്കുന്നതെന്ന് അറിയാമയ്യാത്തതുകൊണ്ടേ എന്നാ ചോദിച്ചാലും അങ്ങ് കൊടുത്തേക്കണം അല്ല അല്ല പ്രാർത്ഥിക്കുന്ന അപ്പന് നോമ്പ് നോക്കുന്ന അപ്പന് നമസ്കരിക്കുന്ന അമ്മയ്ക്ക് കുടുംബമായി ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് നിലപാടുകളുണ്ട് ഇതൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ടതാ ദൈവ സ്നേഹത്തിന് ചില നിലപാടുകളുണ്ട് ഈ സ്നേഹത്തിന് നമ്മളോട് ചില നിലപാടുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഗോകുൽ തായ വരെ യാഗമായി തീർന്നത് ദൈവത്തിൻ സ്നേഹത്തെ നിലപാടെന്ന് പറയുന്നത് ക്രൂശോളം എൻ്റെ സ്വന്തം രക്തത്തോളം സ്വന്തം ജീവനോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതാ ദൈവിക സ്നേഹ നിലപാടുകൾ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ ഉറച്ച നിലപാടോടുകൂടെ ജീവിക്കണം മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുവാനും നോ പറയേണ്ടടുത്ത് നോ പറയുവാനും സാധിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം നമസ്കരിക്കണം നോമ്പ് നോക്കണം ഉപവസിക്കണം ദൈവം ശക്തി തരും ഏ മക്കളെ നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് മാത്രമല്ല ദൈവേഷ്ടം കൊണ്ടും കൂടിയാണ് അതുകൊണ്ട് മക്കളോട് പറയണം ദൈവമാ നിങ്ങളെ ഞങ്ങൾക്ക് തന്നത് ദൈവത്തിൻ്റെ ദാനമാണ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടം കൊണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ഭൂമിയിൽ മക്കളില്ലാത്ത ഒരു ദമ്പതിമാരും ഉണ്ടാവത്തില്ലായിരുന്നു സ്വന്തം ഇച്ഛയാൽ ആയിരുന്നു എങ്കിൽ അല്ല ദൈവത്തിന്റെ ആഗ്രഹിച്ചിട്ടും മക്കളില്ലാത്ത എത്രയോ പേരുണ്ട് കാരണം എന്താ ദൈവ നിശ്ചയമുണ്ട് ചിലരെ സംബന്ധിച്ച് ചില ദൈവ നിയോഗങ്ങളുണ്ട് ദൈവം നിങ്ങൾക്ക് നിയോഗം തന്നിരിക്കുന്നത് നല്ലപ്പനും നല്ല അമ്മയുമായി ജീവിക്കാനും ജീവിതം ജീവിച്ച് കാണിക്കാനും നന്നായി ജീവിക്കാനുമാണ് ഈ ഒരുമ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുവാനുള്ളതാണ് അതുകൊണ്ട് ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് കാണിക്കുവാൻ നാം മുതിരണം ക്രൂശം നൽകുന്ന ഈ ഹാഷായുടെ ഒന്നാമത്തെ സന്ദേശം നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ മുട്ടുകയാണ് ഞാൻ മുട്ടുന്നുണ്ട് തുറന്നു തരുമോ മക്കളെ സ്നേഹത്തോടെ ജീവിക്കണേ നല്ല അപ്പനായി നല്ല അമ്മയായി നല്ല ഭർത്താവായി നല്ല ഭാര്യയായി നല്ല മാതാപിതാക്കളായി നല്ല സഹോദരി സഹോദരങ്ങളായി ജീവിക്കണം ഇങ്ങനെ ജീവിക്കാതെ രണ്ടായിരത്തി പത്തൊൻപതല്ല രണ്ടായിരത്തി തൊണ്ണൂറ്റൊൻപത് വരെയും നോമ്പ് നോക്കിയാലും ഒരു മാറ്റവും ഉണ്ടാവത്തില്ല അടിസ്ഥാന ഘടകം സ്നേഹമാണ് മാറേണ്ടത് മാറണം വീട് പണിയുമ്പോൾ അടിസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം എന്താ അതിന്മേലാണ് പണിയപ്പെടുന്നത് സ്നേഹമുണ്ടാവണം ദൈവം ആഗ്രഹിക്കുന്നു രണ്ടാമതായി മറന്നു പോകാതിരിക്കാൻ ദൈവം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഹസ്കേൽ പ്രവചനം പതിനാലാം അധ്യായം മൂന്നാം വാക്യം മനുഷ്യപുത്ര ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങൾ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകർത്തി ഹേതുവു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളുമോ ചില വിഗ്രഹങ്ങളും വിഗ്രഹ സേവകളെക്കുറിച്ചാണ് ആ വാക്യം തവട്ട് വായിച്ചു വരുമ്പോൾ ആറാം വാക്യം ഇപ്രകാരം വായിക്കുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു നിങ്ങൾ അനുദവിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങൾ വിട്ടുതിരിയുവിൻ നിങ്ങളുടെ സകലം ലയിച്ച ബിംബങ്ങളിലും നിന്ന് നിങ്ങളുടെ മുഖം തിരിക്കുവിൻ അറിഞ്ഞോ അറിയാതെയോ മനസ്സോടോ മനസ്സുകൂടാതെയോ നമ്മുടെ ജീവിതത്തിൽ ചില വിഗ്രഹങ്ങളുണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിച്ചേക്കാം ഭവനത്തിൽ പ്രതിമകളോ വിഗ്രഹങ്ങളോ ഇല്ല ദൈവ ആലയത്തിലുമില്ല പിന്നെന്തിനെക്കുറിച്ചാണ് ദൈവത്തെക്കാളും ഉപരിയായി ഒരു ശതമാനമെങ്കിലും ദൈവത്തെക്കാളും ഉപരിയായി നാം എന്തിനെ സ്നേഹിക്കുന്നുവോ നാം എന്തിനെ കരുതുന്നുവോ അത് ജീവിതത്തിൽ വിഗ്രഹമാണ് ഒന്നാമതായി ദൈവം ഉറപ്പിക്കുന്നു സ്നേഹത്തോടെ ജീവിക്കണം രണ്ടാമതായ ദൈവം ഓർപ്പിക്കുന്നു വിഗ്രഹസേവയുണ്ടാവരുത് ചില ഭർത്താക്കന്മാരുടെ മനസ്സിൽ ഭാര്യമാർ വിഗ്രഹങ്ങളാണ് ചില ഭാര്യമാരുടെ മനസ്സിൽ ഭർത്താക്കന്മാരും വിഗ്രഹങ്ങളാണ് ചില മക്കളുടെ മനസ്സിൽ അവരുടെ മാതാപിതാക്കന്മാർ വിഗ്രഹങ്ങളാണ് ചില മാതാപിതാക്കന്മാരുടെ മനസ്സിൽ അവരുടെ മക്കൾ വിഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദൈവമാണ് എനിക്ക് നല്ല ഭാര്യ തന്നതെന്ന് എന്റെ കഴിവുകൊണ്ടും എന്റെ പടത്തും പിന്നെ എന്റെ കുടുംബ ആസ്തിയും കുടുംബത്തിന്റെ ആ ഒരു വിലയും നിലയും അല്ലേ മിടുക്കനായ എന്റെ ഭർത്താവ് അച്ഛ എന്റെ മക്കൾ സോ സ്മാർട്ട് ചില മക്കൾ പറയാറുണ്ട് അച്ഛ ഞാൻ എന്താവശ്യപ്പെട്ടാലും എന്റെ പപ്പായും അമ്മിയും അതെനിക്ക് വിതിൻ മിനിറ്റ്സ് ഓർ അവേഴ്സ് സാധിപ്പിച്ച് തന്നിരിക്കും പക്ഷേ നല്ല ഭാര്യയെ തന്നത് നല്ല ഭർത്താവിനെ തന്നത് നല്ല മക്കളെ തന്നത് മക്കൾ ചിന്തിക്കുന്നില്ല നല്ല മാതാപിതാക്കന്മാരെ തന്നത് ഈ ദൈവസ്നേഹമാണ് ഈ ദൈവമാണെന്ന് അറിവിനപ്പുറമായി തിരിച്ചറിവുണ്ടാവണം പരിശുദ്ധനായ പൗലോഷ്ലേഖ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ലോകം പരദേശമാണ് പരദേശവാസകാലമാണ് ദൈവ കൂടെ ജീവിക്ക് അത്ര വേണ്ടത് നല്ല ഭാര്യയെ തന്നുവെങ്കിൽ നല്ല ഭർത്താവിനെ തന്നുവെങ്കിൽ നല്ല മക്കളെ തന്നുവെങ്കിൽ നല്ല സഹോദരങ്ങളെ തന്നുവെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ തന്നുവെങ്കിൽ അത് ദൈവമാണ് തന്നത് വി ആർ നോട്ട് ദ ഓണേഴ്സ് വി ആർ നോട്ട് ദ ഓണേഴ്സ് ബട്ട് ഓൾ സ്റ്റീവേർട്സ് കാര്യവിചാരന്മാരാ നല്ല ഭാര്യ തന്നിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കണം മനസ്സ് തുറന്ന് സ്നേഹിക്കണം കരുതണം തന്ന ദൈവത്തിന് നന്ദി പറയണം നിങ്ങളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭവനം പൊന്നുപോലെ കാക്കുന്ന നല്ല ഭർത്താവിനെ തന്നാൽ തുറന്ന് സ്നേഹിക്കണം ആ സ്നേഹത്തിന് ഒരു അതിരിമെച്ചിരിക്കരുത് തുറന്ന് സ്നേഹിക്കണം കരുതണം ദൈവത്തിന് നന്ദി പറയുകയും വേണം മക്കളെ നല്ല അപ്പനെയും അമ്മയും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ അപ്പനും അമ്മയും ഇല്ലാത്ത എത്രയോ പേരുണ്ട് അല്ലെ അപ്പൻ മാത്രമുള്ള അല്ലെ അമ്മ മാത്രമേ ഉള്ളൂ അവരൊരു അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഒരമ്മയുടെ കരുതൽ അവർക്ക് നഷ്ടമാകുന്നുണ്ട് ഈ നല്ല അപ്പനെയും അമ്മയും തന്നുവെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം ദൈവത്തിന് നന്ദി പറയണം ദൈവമാണ് ഇതിൻ്റെയൊക്കെ ഉടമയെന്നുള്ള പൂർണമായ ബോധ്യം വിട്ട് കളയരുത് അവിടെ മറന്നു പോകരുത് ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല അപ്പനെ തന്നു നല്ല അമ്മയെ തന്നു എൻ്റെ ദൈവത്തിനായിരിക്കണം ഒന്നാമത്തെ സ്ഥാനം ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിനായിരിക്കണം ഇതിൻ്റെ ഉടമസ്ഥർക്കപ്പുറമായി ഇതിനെ കായ് വിചാർത്തുക ഒരു നല്ല ഭാര്യ തന്നിട്ടുണ്ടെങ്കിൽ അവളെ പോറ്റുവാൻ ദൈവത്തിനെ ഏൽപ്പിച്ചിരിക്കുക ഭർത്താവിനെ നോക്കുവാൻ വീട് പരിപാലിക്കുവാൻ നല്ല മക്കളെ നോക്കുവാൻ എല്ലാം ദൈവത്തിൻ്റെയാണ് ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല ആ ദൈവസ്നേഹത്തിന് മുൻപിലാണ് നാം ജീവിക്കുന്നുള്ളത് മറന്നു പോകരുത് സ്പിരിച്വൽ അൽഷ്മേഴ്സ് നമ്മെ ബാധിക്കരുത് ബാധിക്കുന്നുണ്ടെങ്കിൽ നന്നായി മരുന്ന് കഴിക്കണം നമ്മെ പരിശോധിപ്പിക്കണം എവിടെയാ ദൈവാലയത്തിൽ വന്ന് നോമ്പ് ഉപവാസം നമസ്കാരങ്ങൾ ഇവയിലൂടെ നമ്മെയൊന്ന് പരിശോധിപ്പിക്കണം ഒരു സ്പിരിച്വൽ ഓപ്പറേഷൻ നമുക്ക് വേണമെങ്കിൽ അതിന് നമ്മെ തന്നെ സമർപ്പിക്കണം മടി വിചാരിക്കേണ്ട ഭയക്കരുത് കാരണം ഓപ്പറേഷൻ ചെയ്യുന്ന ദെവൻലി ഡോക്ടറും സ്വർഗീയ വൈദ്യൻ മറ്റാരുമല്ല ദൈവമാണ് ആ ദൈവമാണ് എന്നെ ഉൽപ്പാദിപ്പിച്ചത് എനിക്ക് ജീവൻ തന്നത് എനിക്ക് ജീവിതം തന്നത് ദൈവസന്നദ്ധയിൽ സ്നേഹത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു തന്നിട്ടുള്ളതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്രൂശിൻ്റെ സ്നേഹത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു ദൈവ ആഹ്വാനത്തിന് ദൈവ വിളിക്ക് ഒരിക്കലും മുഖം തിരിക്കരുത് ആ പാട്ടുകാരൻ വീണ്ടും പാടുന്നു നമ്മെ ഓർമ്മിപ്പിക്കുന്നു

സ്നേഹിച്ചു ദൈവത്തിൻ പുത്ര നീ സാധുപേ സ്നേഹിച്ചു ദൈവസന്നിധിയിലേക്ക് തളർവാദ രോഗിയെ ഇറക്കി വെച്ച നാല് പേർ നോമ്പ് ഉപവാസം നമസ്കാരം കൗതാശിയുമായി പങ്കാളിത്തം ഇവയിലൂടെ നമ്മുടെ ശാരീരികവും ആത്മീയവുമായ തളർച്ചകളോ രോഗങ്ങളോ പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ പ്രതിബന്ധങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ദൈവം അതിനൊക്കെ ഒരു നിവാരണം വരുത്തും നമ്മെ ദൈവസനത്തിൽ സമർപ്പിച്ചാൽ മതിയാവും ദൈവം അനുഗ്രഹിക്കട്ടെ